സുഹൃത്തുക്കളെ, ഏവർക്കും വന്ദനം. ഇന്ന് ഗിരീഷ് പുത്തഞ്ചേരി എന്ന നാമത്തിൽ മലയാളികൾ ഒരുപക്ഷെ എല്ലാവരും വളരെ സ്നേഹത്തോടും ആരാധനാ മനോഭാവത്തോടും ഓർക്കുന്ന ഒരു കവി, അദ്ദേഹത്തെ കവിയായിട്ടല്ല, സിനിമയ്ക്ക് പാട്ടെഴുതുന്ന അതുല്യ പ്രതിഭയായിട്ടാണ് ആളുകൾ അറിയുന്നത്. ഞാൻ അദ്ദേഹത്തെ കവിയായിട്ടാണ് കരുതിയിട്ടുള്ളത്. 49-ാമത്തെ വയസ്സിലാണ് എന്ന് തോന്നുന്നു അദ്ദേഹം തലച്ചോറിന് ആഘാതം പറ്റി, സെറിബ്രൽ സ്ട്രോക്ക് വന്ന് മരിച്ചുപോയി എന്നതാണ് എൻ്റെ പരിമിതമായ അറിവ്. അദ്ദേഹം നന്നേ മദ്യപിക്കുമായിരുന്നു. ഒരുപക്ഷേ മദ്യത്തിൽ മുങ്ങിയാണ് അദ്ദേഹം മരിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അതിശയോക്തി ഉണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഗിരീഷ് പുത്തഞ്ചേരിയെപ്പറ്റി പരാമർശിക്കുന്നത് എന്ന്, സദാചാര ബോധത്തിൻ്റെ തുമ്പത്തിരിക്കുന്ന ആളുകൾ അല്പം അലോസരത്തോടെ ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഗിരീഷ് പുത്തഞ്ചേരിയെ വളരെ ആദരവോടുകൂടെ തന്നെയാണ് ഓർക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പദ്യങ്ങളെല്ലാം അറിഞ്ഞുകൂടെ. അദ്ദേഹം എഴുതിയ പല പാട്ടുകളും പരിചയമുണ്ട്. ആ പാട്ടുകളിൽ, ആ കവിതകളിൽ തുളുമ്പി നിൽക്കുന്ന സർഗാത്മകതയുടെ ഒരു വെളിച്ചമുണ്ട്. ഞാനെപ്പോഴും പറയുന്നത് കവിത ഒരു ഭാഷയുടെ വെളിച്ചമാണ്. യേശു ലോകത്തിൻ്റെ വെളിച്ചമെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ തന്നെ ഞാൻ പറയും, കവിത ഒരു ഭാഷയുടെ വെളിച്ചമാണ്. അതുകൊണ്ട് കവി വെളിച്ചത്തിൻ്റെ വ്യക്തിത്വമുള്ള ആളാണ് എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. കള്ളുകുടിയൻ എങ്ങനെയാണ് വെളിച്ചത്തിൻ്റെ ക്രിയ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ന്യായമായും തർക്കോത്തരം പറയാൻ കഴിയും. ഈ സമയത്ത് എൻ്റെ ഒരു ചെറിയ ഓർമ്മ ഞാൻ നിങ്ങളോട് പങ്കിട്ടുകൊള്ളട്ടെ. അനേക വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ അവിടെ മയൂർ വിഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ മധ്യകേരള ഡയസിസിൻ്റെ പശ്ചാത്തലവും എന്നാൽ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ അംഗത്വമുള്ള ഒരു സഭയുണ്ട്. ഞാൻ ആ ദേവാലയം സ്ഥാപിക്കുന്നതിലും ഒക്കെ ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മധ്യകേരള ഡയസിസിൽ നിന്നാണ് അച്ഛന്മാരെ അയക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ദിവസം, ഒരു ശനിയാഴ്ച രാവിലെ എനിക്ക് അവിടുത്തെ അച്ഛൻ്റെ ഫോൺ വന്നു. എന്നിട്ട് പറഞ്ഞു, നാളെ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ വന്ന് പ്രസംഗിക്കണം. അതിന് ചോദിച്ചു, അതെന്താ അങ്ങനെ? നാളെ മദ്യ നിരോധന ഞായറാഴ്ചയായിട്ടാണ് ആചരിക്കുന്നത്. മദ്യ നിരോധനത്തെ ഉൾക്കൊള്ളുന്ന ഒരു വചന സന്ദേശം അത് അച്ഛനെ കൊണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ആധികാരികമായി പറയാനൊക്കും. അപ്പം ഞാൻ ചോദിച്ചത്, ഞാൻ തന്നെ പറയണമെന്ന് എന്താ അച്ഛനങ്ങ് പറഞ്ഞാൽ കൂടെ? അപ്പോൾ അച്ഛനെ ചില പരിങ്ങലില്ലേ, കാരണം ഈ സഭയിലുള്ള പല തലയെടുപ്പുള്ള ആളുകളും ഇച്ചിരി വീശുന്നവർ. അപ്പോൾ അവർക്ക് അതൃപ്തിയായിട്ട് എന്തിനാ സംസാരിക്കുന്നത്? ആ ഭാരം മറ്റൊരാളുടെ തലയിലായിക്കൊള്ളട്ടെ എന്ന സദുദ്ദേശത്തോടുകൂടെയാണ് അച്ഛൻ എന്നെ വളരെ ആദരവപൂർവം നിർബന്ധബുദ്ധിയിൽ ക്ഷണിക്കുന്നത്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ എന്നെ വിളിക്കുന്നതിൽ ഒരു അപകടമുണ്ട്, കാരണം ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് അച്ഛൻ അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അത് സാരമില്ല, അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ സഭ സ്വീകരിക്കും. ആളുകൾക്ക് വലിയ മതിപ്പാണ്, എല്ലാവരും താല്പര്യത്തോടെ അച്ഛനെ കേൾക്കാനായിട്ട് താല്പര്യത്തോടെ ഇരിക്കുന്നു. കമ്മിറ്റിയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരും. ഞാൻ ചെന്നു ഞായറാഴ്ച വചന ശുശ്രൂഷയുടെ സമയമായി. ഈ അകാല പ്രജ പോലെയുള്ള ഞാൻ എഴുന്നേറ്റു പുൽപ്പറ്റിൽ കയറി. എന്നിട്ട് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഇന്ന് മദ്യ നിരോധന
ഞായറാഴ്ചയായി നാം ആചരിക്കുന്നു. നാം കള്ള് കുടിക്കണോ വേണ്ടയോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് ഉപോൽബലകമായി ഒരു അനുഭവം ഞാൻ പറയാം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആകമാനം നോക്കിയാൽ പരോപകാരിയായിട്ട് ഒറ്റ ഒരു പുരുഷനെ എനിക്കറിയത്തുള്ളൂ. അത് എൻ്റെ അമ്മയുടെ ഇളയ സഹോദരിയുടെ ഭർത്താവാണ്. അദ്ദേഹം മൂക്കറ്റം കുടിക്കുന്ന വ്യക്തിയാണ്. ഈ കപ്പലെങ്ങനെയാണ് കടലിൽ നീന്തിപ്പോകുന്നത് അതുപോലെയാണ് അദ്ദേഹം മദ്യത്തോടുള്ള ബന്ധം. പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ അത് ഈ മദ്യപാനിയായ അച്ചായനെ കൂടെ ഉള്ളൂ. ബാക്കിയുള്ള ആരെ കൊണ്ടും ലോകത്തിനൊരു പ്രയോജനമില്ല. അവർ വെറും സ്വന്തം താല്പര്യം, തന്നിഷ്ടം മാത്രം, മറ്റാരും ലോകത്തിലുള്ള ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു എന്ന് വസിക്കുന്നവരാണ്, എന്ന വിചാരത്തിൽ ജീവിക്കുന്നവരാണ്. ഇവർ രണ്ട് പേരിൽ ആരാണ് നല്ലത് എന്ന് ഞാൻ ചോദിച്ചു. ആർക്കും ഉത്തരവില്ല. അപ്പോൾ ഈ ഗിരീഷ് പുത്തഞ്ചേരി മദ്യപിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ മദ്യപിക്കാറില്ല. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ, ഞാൻ ഒഴിച്ച് ബാക്കിയുള്ളവരും വളരെ സമ്പന്നരായിരുന്നു. അവർ വലിയ തോതിൽ മദ്യപിച്ചിരുന്നു, ലഹരിമരുന്ന് കഴിച്ചിരുന്നു. എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ഞാൻ പാവപ്പെട്ട ദരിദ്രനായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെയുള്ള മേഖലയിലേക്ക് കടക്കാൻ എനിക്ക് സാധ്യമായിരുന്നില്ല. പക്ഷേ എനിക്ക് ഔദാര്യമായിട്ട് മദ്യമൊക്കെ തരാമെന്ന്, ലഹരി മരുന്ന് തരാമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എന്നെ സമീപിച്ചിട്ടുണ്ട്. ആരെയെങ്കിലും ഒരിക്കൽ പോലും ഞാൻ കേട്ടിട്ടില്ല, അനുവദിച്ചിട്ടില്ല, എൻ്റർടൈൻ ചെയ്തിട്ടില്ല. അത് പോട്ടെ. അപ്പം അതുകൊണ്ട് എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരി മദ്യപിക്കുന്നു എന്ന് പറയുന്നതിൽ, മദ്യപിച്ചാണ് അദ്ദേഹം മരിച്ചത് എന്ന സത്യം ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ട്. എന്തുകൊണ്ടാണ് ബഹുമാനം? അതാണ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഞാൻ ഗിരീഷ് പുത്തഞ്ചേരിയെ ഒരു തട്ടത്തിലും മറ്റേ തുലാസിൻ്റെ മറ്റേ തട്ടത്തിലും ഒരു സുറിയാനി ക്രിസ്ത്യാനിയും കൂടെ വെച്ച് ഞാൻ ചിന്തിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ കൂടെ അപലപിച്ച ചെറിയാൻ വർഗീസ് എന്ന് പറയുന്ന അദ്ദേഹം അബുദാബിയിൽ പോയി ചെറുപ്പുത്തൻ കാശൊക്കെ ഉണ്ടാക്കി അത് കീശയിൽ വന്നപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം ഭ്രാന്താണ്, അദ്ദേഹത്തിന് മാത്രമേ സുബുദ്ധിയുള്ളൂ എന്നൊക്കെ തോന്നുന്ന അങ്ങനെ ഒരു വ്യക്തിത്വത്തെ ഈ ത്രാസിൻ്റെ മറ്റേ തട്ടിൽ വെച്ചും കൂടെ ഞാൻ ചിന്തിക്കുകയാണ്. ആരായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി? എനിക്ക് വലിയ അറിവില്ല, ഉള്ള അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്താണ് പറയുന്നത്, ഈ ഡോക്ടർ, ആയുർവേദം ചികിത്സ നടത്തുന്ന വളരെ ചെറിയ തോതിൽ എന്നാൽ സംസ്കൃതത്തിൽ വലിയ പ്രാവീണ്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്പം ജ്യോതിഷമൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ അമ്മ ജോലിയൊന്നുമില്ല, വീട്ട് അമ്മയാണ്. പക്ഷേ അവരുടെ ആത്മാവിൽ സംഗീതമായിരുന്നു. അവരെപ്പറ്റി ഒരിക്കൽ ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞത്, നമ്മൾ എങ്ങനെയാണ് റൊട്ടിക്കഷ്ണം ചായയിൽ മുക്കി കഴിക്കുന്നത് അതുപോലെയായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ശാസ്ത്രീയ സംഗീതം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഉപമ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അത് ഗിരീഷ് പുത്തഞ്ചേരിയെ മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ഉപമകളിൽ കൂടെ നമുക്ക് കഴിയും. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി 5 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ തളർവാദം പിടിച്ച് കിടപ്പായി. അതിനുശേഷം വലിയ ദുരിതത്തിൽ കൂടെയാണ് ആ കുടുംബം കടന്നുപോയത്. അതിനെപ്പറ്റിയും ഗിരീഷ് പുത്തഞ്ചേരി ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ 5-ാം ക്ലാസ്സിലായിരുന്നപ്പോൾ അപ്പനെ പോറ്റുന്നതിന് വേണ്ടി കൂലിവേല ചെയ്തയാളാണ്. പക്ഷേ ഞാനത് അച്ഛനെ അറിയിച്ചില്ല, കാരണം അച്ഛനത് അറിഞ്ഞിരുന്നെങ്കിൽ മരിച്ചു പോകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാക്കുകൾ ശ്രദ്ധിക്കണം. ഒരു ഭാഷയുടെ മാധുര്യം ലളിതമാണ്, പക്ഷേ അതിൽ ഒരു സാഗരത്തിൻ്റെ ആഴമുണ്ട്. ഞാനങ്ങനെയാണത് അറിയുന്നത് മനസ്സിലാക്കുക. അമ്മയിൽ നിന്ന് സംഗീതവും
അച്ഛനിൽ നിന്ന് അക്ഷരവും ഞാൻ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗിരീഷ് പത്തഞ്ചേരി പറയുന്നത്, ഞാൻ വളർന്നത് പുസ്തകങ്ങളുടെ മധ്യത്തിലാണ്. എൻ്റെ വീട്ടിൽ കാളിദാസനും എഴുത്തച്ഛനും കുമാരനാശാനും വള്ളത്തോളും അങ്ങനെയുള്ള കവികളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെയാണ് വളർന്നത്. പുസ്തക രൂപത്തിൽ അവരുണ്ടായിരുന്നു, ഞാൻ വായിക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നത് അഞ്ചാമത്തെ വയസ്സിൽ കുമാരസംഭവം സംസ്കൃതത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് സംസ്കൃത പണ്ഡിതനായിരുന്ന, എന്നാൽ ആയുർവേദ ഡോക്ടറായിരുന്ന, വൈദ്യനായിരുന്ന തൻ്റെ അപ്പനെ ഉറക്കത്തു നിന്നുണർത്തി ശാഠ്യം പിടിച്ച് അപ്പൻ്റെ കൂടെ ഇരുന്ന് കുമാരസംഭവം അഞ്ചാം വയസ്സിൽ വായിച്ച് മനഃപ്പാഠമാക്കിയ വ്യക്തിയാണ് ഗിരീഷ് പുത്തഞ്ചേരി. പിന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി അറിയുന്നത് വാക്ക് എന്നതാണ്. വാക്ക്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് ഒരു ദിവസം ആഹാരം കിട്ടിയില്ലെങ്കിൽ, എനിക്ക് അരിയാഹാരം കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല, പക്ഷേ അക്ഷരം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടലാണെന്ന്. അരിയാഹാരം കിട്ടിയില്ലേ സാരമില്ല, എനിക്ക് അക്ഷരം കിട്ടിയില്ലെങ്കിൽ ശ്വാസം മുട്ടലാണെന്നാണ് പറയുന്നത്. ഇതാരെയും ബോധിപ്പിക്കാൻ പറയുന്നതല്ല, ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സത്യമാണതെന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. അദ്ദേഹം പറയുന്നത്, എൻ്റെ ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ ലഗേജിൻ്റെ ഭൂരിപക്ഷവും പുസ്തകങ്ങളാണ്. ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ നോട്ട് എഴുതിയാണ് വായി 30 വർഷം ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെല്ലാം ഞാൻ നോട്ട് എഴുതിയാണ് വായിക്കുന്നത്. അപ്പോൾ ഇതൊരു സംസ്കാരമാണ്. ഈ ഒരു സംസ്കാരത്തിൻ്റെ, അല്ലെങ്കിൽ ഈ സംസ്കാരത്തിൽ നിന്ന് പിറക്കുന്ന അത്ഭുത സന്തതികളാണ് സർഗാത്മകത, ക്രിയേറ്റിവിറ്റി എന്ന് പറയും. ഇത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രഭ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഗുരുവില്ല, വിദ്യാഭ്യാസം വലുതായിട്ടൊന്നുമില്ല, സഹായിക്കാൻ ആരുമില്ല, സ്വയം അധ്വാനിച്ച് പഠിച്ച് ജീവിതത്തിൽ ക്ലേശം സഹിച്ച് പ്രതികൂലങ്ങളെ അതിജീവിച്ച് ഒരു ജനതയുടെ ആത്മാവിൽ നിത്യമായ സ്ഥാനം കണ്ടെത്തിയ ഒരു ഗിരീഷ് പുത്തഞ്ചേരിയെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹം സിനിമാ പാട്ട് എഴുതാൻ തുടങ്ങിയതിൻ്റെ ഒരു സംഭവം പറയുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ദൂരെയുള്ള ഒരു തിയേറ്ററിൽ സിനിമ കാണിക്കാനായിട്ട് കുട്ടികളെ സിനിമ കാണിക്കാനായിട്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകേണ്ട ഓരോരുത്തരും 45 പൈസ വെച്ച് കൊടുക്കണം, അത് കൊടുക്കാനില്ലായിരുന്നു. അപ്പോൾ ഗിരീഷിന്, ബാലനായ ഗിരീഷിന് വലിയ ദുഃഖമാണ്. അവന് സിനിമ കാണാൻ വലിയ ഹരമാണ്, പാട്ട് കേൾക്കാൻ ഹരമാണ്. അമ്മയോട് ചെന്ന് പറഞ്ഞു, അമ്മേ എനിക്കും സിനിമ കാണാൻ പോകണം. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ 45 പൈസ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവരാനാണ്. ഗിരീഷ് പുത്തഞ്ചേരി കരച്ചിലുള്ളിൽ അടക്കിയിട്ടാണെങ്കിലും അത് അംഗീകരിച്ചു. പക്ഷേ ദിവസം അടുത്ത് വന്നപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, എനിക്ക് 45 പൈസ ഇല്ല, പക്ഷേ എൻ്റെ 25 പൈസ ഞാൻ അയൽക്കാരിൽ നിന്ന് കടം വാങ്ങിച്ച് ഞാൻ നിനക്ക് തരാനായിട്ട് എൻ്റെ കയ്യിലുണ്ട്, നീ അതുകൊണ്ട് പൊക്കോ. അപ്പോൾ 45 പൈസയിൽ 20 പൈസ വടയും ചായയും കുടിക്കാനും ബാക്കി സിനിമ കാണാനുള്ള 25 പൈസ ഫീസുമാണ്. നീ വടയും ചായയും കുടിക്കേണ്ട മോനെ, നീ സിനിമ കണ്ടു എന്ന് പറഞ്ഞ് 25 പൈസ. അതും കൊണ്ട് അദ്ദേഹം പോയി. അപ്പോൾ ഇതാണ് ഗിരീഷ് പുത്തഞ്ചേരി. ഈ ഒരു ഗിരീഷ് പുത്തഞ്ചേരിയെ നിങ്ങൾ മനസ്സിൻ്റെ ഒരു ത്രാസിൽ വെച്ചിട്ട്, മറ്റേ ത്രാസിൻ്റെ ഒരു തട്ടിൽ വെച്ചിട്ട് മറ്റേ തട്ടിൽ ഈ വലിയ വീമ്പിളക്കി നടക്കുന്ന പരിശുദ്ധന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന മറ്റുള്ളവരെയൊക്കെ, അവരൊക്കെ ഭ്രാന്തന്മാരാണെന്നും അവരൊക്കെ വെറിയ എച്ചിലുകളാണെന്നും, സുറിയാൻ ക്രിസ്ത്യാനി ഞാൻ മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും വെളിച്ചമുള്ളവൻ, വിലയുള്ളവൻ, അന്തസ്സുള്ളവൻ, എൻ്റെ കയ്യിൽ എന്താ ദിനാറുണ്ട്, അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വന്ന ഡോളറുണ്ട്, അതുകൊണ്ട് ഞാൻ മാന്യനാണ്,
ഞാൻ കള്ളുകുടിക്കും, പിന്നെ അർത്ഥമില്ല ഞാൻ വിളിച്ചു പറയും, ആരെയും കയറി ആക്രമിക്കും, അഹങ്കാരം ആഭരണമായിട്ട് ഞാൻ കൊണ്ടു നടക്കും എന്ന് പറയുന്ന ക്രിസ്ത്യാനി, ഞാൻ വളരെ ദുഃഖത്തോടാണ് നിങ്ങളോട് പറയുന്നത്. കേരള ക്രിസ്ത്യാനിക്ക് പറ്റിയ ഒരു വലിയ ദുരന്തം എന്താണെന്നറിയാമോ? നമുക്കൊരു സംസ്കാരമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി സർഗാത്മകത പ്രാപിച്ചത് ഒരു സംസ്കാരത്തിൻ്റെ ആത്മാവിനെ സാംശീകരിച്ചത് കൊണ്ടാണ്. ചെറുപ്പം മുതലേ ആ സംസ്കാരത്തോട് നമുക്ക് പുച്ഛമാണ്. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മലയാളത്തിൽ സംസാരിക്കുന്നത് വലിയ നാണക്കേടാണ് ക്രിസ്ത്യാനിക്ക്. ഇംഗ്ലീഷ് പൊട്ടും പൊട്ടും അറിയാൻ വയ്യ. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ തുക എണ്ണിയിട്ട് അതിൽ ഇംഗ്ലീഷ് വേണ്ടതുപോലെ അതിൻ്റെ ഏതെങ്കിലും ഒരു കോണ വേണ്ടതുപോലെ അറിയുകയോ പ്രയോഗിക്കുകയോ ചെയ്യാൻ കഴിയുന്ന 10 ക്രിസ്ത്യാനി കേരളത്തിലില്ല. ഇനി ഉത്തരവാദിത്വ ബോധത്തോടാണിത് പറയുന്നത്. പക്ഷേ മലയാളത്തോട് പുച്ഛമാണ്. അപ്പോൾ ഒരു സംസ്കാരത്തെ നാം തള്ളിക്കളഞ്ഞു, മറ്റൊരു സംസ്കാരം നാം പ്രാപിച്ചുമില്ല. നമ്മൾ വെറും ഉപരിപ്ലവത കൊണ്ട് പിന്നെ വിദേശത്തോട്ട് പോകാനുള്ള വാതിൽ തുറന്നു, അവിടെയും ഇവിടെയും പോയി വിദേശത്ത് പോയി അടിമകളെ പോലെ ജോലി ചെയ്യുന്ന ആൾ ഇവിടെ വരുമ്പോൾ രാജാവിനെ പോലാണ് നടക്കുന്നത്. അപ്പോൾ അവൻ്റെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്ന ബിഷപ്പും, കാരണം പോക്കറ്റ് നോക്കിയാണല്ലോ ഒരു ക്രിസ്ത്യാനിയുടെ വില നമ്മുടെ പുരോഹിതന്മാർ തീരുമാനിക്കുന്നത്, നിങ്ങൾക്കറിയാം, അല്ലാന്ന് ആരെങ്കിലും ഒന്ന് പറയട്ടെ. അത് കാണുമ്പോൾ ബിഷപ്പിൻ്റെ എന്നോട് ബഹുമാനം കാണിക്കുമെന്ന് പറയുമ്പോൾ ഈ സുറിയാനി ക്രിസ്ത്യാനിക്ക് ഭൂതി ഇളകുകയാണ്. എന്നാൽ അവൻ്റെ പാപ്പരത്വം അളക്കാനുള്ള അളവുകോൽ അവൻ്റെ കയ്യിലില്ല. അവൻ അറിഞ്ഞുകൂടാ അവൻ്റെ പട്ടിണി, അവൻ്റെ ദാരിദ്ര്യം എത്ര വലുതാണ്. മാനുഷികവും സാംസ്കാരികവും ബൗദ്ധികവുമായുള്ള വൈകാരികമായി പോലുമുള്ള അവൻ്റെ ദാരിദ്ര്യം, കൊടും പട്ടിണി അവൻ അറിയുന്നില്ല. വെറും പൊള്ളയാണ്, പുകയാണ് ഇത് മുഴുവൻ. അതിൻ്റെ മധ്യത്തിൽ രാജാവായി നടക്കുന്ന ചില കുപ്പായമിട്ട ആളുകൾ അവിടെ മുമ്പിൽ മറ്റുള്ളവർ ഓച്ചാനിച്ച് നിൽക്കണമെന്നാണ് പറയുന്നത്. ഞാൻ ആരെ ബഹുമാനിക്കണം? ഒരു ഗിരീഷ് പുത്തഞ്ചേരിയോ കള്ള് കുടിച്ച് കുടിച്ച് മരിച്ച്, എന്നാൽ ആ അവസ്ഥയിലും അമർത്യമായ 2000-ൽ പരം അതിമനോഹര കവിതകൾ രചിച്ച് മലയാള ഭാഷയ്ക്ക് നിസ്തുല്യമായ സേവനങ്ങൾ നൽകി യൗവനത്തിലെ തിരോധാനം ചെയ്ത ഒരു ഗിരീഷ് പുത്തഞ്ചേരിയെ ഞാൻ ശ്ലാഘിക്കണമോ ബഹുമാനിക്കണമോ? അതോ കള്ളം കൊണ്ടും ചതി കൊണ്ടും ലജ്ജയില്ലാത്തത് കൊണ്ട് അവിഹിതമായ മാർഗത്തിൽ ബിഷപ്പ് സ്ഥാനം കൈക്കൂലി കൊടുത്ത് വാങ്ങിച്ച, ആളുകളെ വഞ്ചിച്ച് വാങ്ങിച്ച, യാതൊരു മനസാക്ഷിയുമില്ലാതെ ലജ്ജയില്ലാതെ നടക്കുന്ന മൃഗത്തേക്കാൾ മോശമായ വ്യക്തിയെ ഞാൻ സ്നേഹിക്കണം, ബഹുമാനിക്കണം? നിങ്ങൾ പറയൂ, ഞാനത് ചെയ്യാം. ഞാൻ പ്രത്യേകിച്ച് ഈ ചെറിയാൻ വർഗീസ് എന്ന് പറഞ്ഞ അബുദാബിക്കാരനോട് ചോദിക്കുക, ഞാൻ ആരെ ബഹുമാനിക്കണം ചെറിയാച്ചാ? ഒരു ഗിരീഷ് പുത്തഞ്ചേരിയുടെ ചെരുപ്പെടുക്കാൻ കഴിവുള്ള ഒരു മെത്രാനെ കാണിച്ചുക, ഞാൻ അവനെ ബഹുമാനിക്കാം. പിണ്ണാക്കിൻ്റെ വിലയുള്ള ഒരു പാദ്രിയെ കാണിക്കുക, ഞാൻ ബഹുമാനിക്കാം. നമ്മുടെ ഈ പാപ്പരത്വം കണ്ട് സഹിക്കാൻ വയ്യാത്ത വേദന കൊണ്ടാണ് ഞാൻ ശബ്ദിക്കാൻ തുടങ്ങിയത്. ഞാൻ റിട്ടയർ ചെയ്ത ശേഷം കേരളത്തിൽ വന്നത് മരണം വരെ നിശബ്ദനായി ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഞാൻ റിട്ടയർ ചെയ്യുന്നത് വരെ എൻ്റെ ജീവിതം നിരന്തരമായ ഒരു കുരിശ് യുദ്ധമായിരുന്നു. ഞാൻ ക്ലേശിച്ചതുപോലെ മറ്റാരും നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും ക്ലേശിച്ചിട്ടില്ല ക്രിസ്തീയ സമൂഹത്തിൽ. എൻ്റെ ജീവചരിത്രം അറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് മടുത്ത് 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 ഇനിയെങ്കിലും സമാധാനമായി നിശബ്ദമായ എൻ്റെ ശിഷ്ടമുള്ള നാളുകൾ കഴിക്കണമെന്ന വലിയ ആർത്തിയിലാണ് ഞാൻ കേരളത്തിലേക്ക് നിശബ്ദമായി മടങ്ങി വന്നത്. ഞാൻ 1 വർഷം 1.5 വർഷം നിശബ്ദമായി ആരും അറിയാതെ ഇവിടെ വസിക്കുകയും ചെയ്തു. പക്ഷേ
അടിക്കടി 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 ആളുകൾ, വിവിധ സഭാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്നെ സന്ദർശിക്കുകയും എന്നോട് ബന്ധം പുലർത്തുകയും ഇവിടെ കേരളത്തിൽ സഭകളിൽ കുടികൊള്ളുന്ന വലിയ തകർച്ചയുടെ മൂർച്ച എന്നെ അറിയിക്കുകയും എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണമെന്ന് 1000 തവണ എന്നോട് അഭ്യർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ നിശബ്ദത പങ്കിച്ചത്. ഐ ബ്രോക്ക് മൈ സൈലൻസ് ബിക്കോസ് ഓഫ് ദ പെർസിസ്റ്റൻ്റ് റിക്വസ്റ്റ് പ്ലീഡിംഗ് by so many of my fellow Christians that I should respond to the utter and alarming moral and religious degradation of the churches in Kerala. Adondu mathramana angane ennodu kayuppi abhyarthicha aalgalum indenne vimarsikkana adum christianeyude prathiyadeyana naan adu kodulaattu vishadhiyarikkana naan paranjathu മറ്റുള്ളവരുടെ വില കാണാൻ കഴിവില്ലാത്ത ഒരേ ഒരു കണ്ണ് മാത്രമേ നമുക്കെന്നുള്ളൂ. ഞാൻ ഗിരീഷ് പുത്തഞ്ചേരിയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അദ്ദേഹം സ്വർഗത്തിൽ പോകുമില്ലെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ ലോകത്തിൽ അനേകം ആളുകളുടെ ജീവിതം സ്വർഗതുല്യമാക്കിയിട്ടാണ് അദ്ദേഹം പോയത്. അതൊരു വലിയ വലിയ സംഭാവന തന്നെയാണ്. നിങ്ങൾ ഗിരീഷ് പുത്തഞ്ചേരിയെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. ക്രിസ്ത്യാനി അജ്ഞതയിൽ വസിക്കുന്നതുകൊണ്ട് വലിയ ഒരു നേട്ടമാണ് എന്നുള്ള മിഥ്യയിലാണ്. അങ്ങനെയാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചത്. തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ് ക്രിസ്ത്യ വ്യക്തിത്വം വിവരിക്കപ്പെട്ടുള്ളൂ. മറ്റുള്ളവൻ്റെ നന്മയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നത് നന്മയല്ല സാറേ, നേട്ടമല്ല സാറേ, അത് വെറും അല്പത്തരമാണ്, അല്പത്തരം. അതുകൊണ്ട് നമ്മളും അല്പന്മാരായി, നമുക്ക് പറയാനായിട്ട് ഒന്നുമില്ല. ക്രിസ്ത്യാനി എന്ത് സംഭാവനയാണ് ഇപ്പോൾ കൊടുക്കുന്നത്? സാഹിത്യത്തിൽ, ശാസ്ത്രത്തിൽ, കലയിൽ. ഒരു കാലത്തുണ്ടായിരുന്നു, ഞാൻ പറയട്ടെ, KV സൈമൺ സാർ എന്ന് പറഞ്ഞൊരു കവി നമുക്കുണ്ടായിരുന്നു. ആ അതുപോലെ പുത്തങ്കാവ് മാതന്തരൻ എന്ന് പറഞ്ഞ് വളരെ തലയെടുപ്പുള്ള ഒരു കവിയും നോവലിസ്റ്റ് എന്ന് നമുക്കുണ്ടായിരുന്നു. കാനമെന്ന് പറഞ്ഞൊരു ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കവികളുണ്ടായിരുന്നു. ബുദ്ധി രാക്ഷസന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. KV സൈമണിന് ഉണ്ടായിരുന്ന സംസ്കൃത പാഠവും ഭാരത സംസ്കാരത്തെപ്പറ്റിയുള്ള പാണ്ഡവവും സാഹിത്യ സർഗാത്മക പ്രബുദ്ധതയും കേരളത്തിലെ അക്രൈസ്തവരായ ബുദ്ധരാക്ഷസന്മാർ അത്ഭുതത്തോടുകൂടെയാണ് വീക്ഷിച്ചതെന്ന് ഞാൻ പറയുമ്പോൾ, വള്ളത്തോള്, മറ്റൊന്നും വേണ്ട, വള്ളത്തോള് മക്നല്ല മറിയം എന്ന കവിത എഴുതുമ്പോൾ അതിന് ആമുഖം എഴുതാനായിട്ട് അദ്ദേഹം ആരെയാണ് തിരഞ്ഞെടുത്തത് നിങ്ങൾക്കറിയാമോ? വല്ല ബോധമുണ്ടോ? മാമം മാപ്പിളയാണ്. കാരണം മാമം മാപ്പിള ഒരു പത്രം നടത്തുന്ന മുതലാളി മാത്രമായിരുന്നില്ല, അദ്ദേഹം ചിന്തകനും സാഹിത്യത്തിൽ പ്രാവീണ്യം പ്രാപിച്ച വ്യക്തിയും തൻ്റേതായ സർഗാത്മകതയും ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനൊരു ഒരു മാമ മാപ്പിള നമുക്ക് ഇന്നില്ലല്ലോ. മാമ മാപ്പിളയുടെ വംശം നിലനിൽക്കുന്നുണ്ട്, അതിനാരെങ്കിലും ഒന്ന് കാണിക്കാമോ? നമ്മുടെ അധപ്പതനം അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് നല്ലതല്ല എന്ന് മാത്രം ജനം അറിയേണ്ടതിനാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എനിക്കറിയാം ഇങ്ങനെ പറയുമ്പോൾ ഈ അല്പന്മാരായ ക്രിസ്ത്യാനികൾ എന്നെ വെറുക്കും, ആക്രമിക്കും, ഒറ്റപ്പെടുത്തും. പക്ഷേ ഞാൻ മരിക്കുന്നതുപോലെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മനുഷ്യനെ മൃഗത്തേക്കാൾ മോശമാക്കുന്ന ഒരു സംവിധാനത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്യാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഞാൻ നിശബ്ദതയിലേക്ക് വഴുകിപ്പോകുകയില്ല. നാവ് ചലിക്കുന്നിടത്തോളം കാലം, ബുദ്ധി തലച്ചോറ് പ്രവർത്തിക്കുന്നിടത്തോളം കാലം, മനസാക്ഷി മരിക്കാതിരിക്കുന്നിടത്തോളം കാലം, മരുഭൂമിയിലെ വാക്കെന്ന പോലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. മറന്നു പോകരുത് മനുഷ്യ മാഹാത്മ്യം. അത് ഞാൻ ആദ്യമായി കണ്ടത് യേശുവിലാണ്. ആ മാഹാത്മ്യത്തിൻ്റെ ചില കണികകൾ എവിടെ കണ്ടാലും ഞാനതിനെ നമസ്കരിക്കും. നാരായണ ഗുരുവിൽ ഞാനത് കണ്ടു, നമസ്കരിക്കും ഞാൻ. ഗിരീഷ് പുത്തഞ്ചേരിയിൽ ഞാനത് കണ്ടു, ടി ഭാസ്കരനിൽ കണ്ടു, വയലാറിൽ കണ്ടു,
വേണ്ട. യേശുദാസിൻ്റെ സ്വരത്തിൽ ഞാനത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്മുടെ അവസ്ഥ നാം എത്രമാത്രം വീണുപോയി എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് എഴുന്നേക്കുവാൻ, യഥാർത്ഥത്തിൽ വെളിച്ചമുള്ള വ്യക്തിത്വങ്ങൾ പ്രാപിക്കാൻ നമുക്കിടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.